पाला रोटरी क्लब सहायतोडे पाला नगरसभा जनरल आशुपत्रि तीव्र परिचरण विभाग बाईपास मशीनुकल नल्गी കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പാലാ ജനറൽ ആശുപത്രിക്ക് ഉപകരണ സഹായവുമായി പാലാ റോട്ടറി ക്ലബ്ബ് ആശുപത്രിയിലെ കോവിഡ് രോഗികൾക്കായുള്ള തീവ്ര പരിചരണ നിരീക്ഷണ വിഭാഗത്തിന് ബൈപാപ്പ് സെമി വെന്റിലേറ്ററുകൾ നൽകി. ഈ ഉപകരണങ്ങളുടെ കുറവ് പരിഹരിച്ചത് ആശുപത്രി ജീവനക്കാർക്ക് വളരെ സഹായകരമായി. രോഗികളുടെ ക്രമാതീതമായ വർദ്ധനവ് മൂലം നിരീക്ഷണ ഉപകരണങ്ങൾ ആശുപത്രിയിൽ തികയാതെ വന്നിരുന്നു. 6 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചാണ് റോട്ടറി ക്ലബ്ബ് മൊത്തം 5 ബൈപാപ്പ് ഉപകരണങ്ങളാണ് ഇതിന്റെ ആദ്യ ഘട്ടമാണ് റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ തോമസ് വാവാനിക്കുന്നൽ നഗരസഭാ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കരയ്ക്ക് കൈമാറിയത്. റോട്ടറി പ്രസിഡന്റ് സിനി വാച്ചാപറമ്പിൽ ഡോക്ടർ ജോസ് കുരുവിള ആർഎംഒ ഡോക്ടർ സോളി മാത്യു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ റെജി ജേക്കബ് അനു പി പി രമ്യ സയൻസ് ലബോറട്ടറീസ് എന്നിവർ സംബന്ധിച്ചു. ആശുപത്രിക്കായി ഉപകരണ സഹായം ലഭ്യമാക്കിയ പാലാ റോട്ടറിക്ക് ആശുപത്രി അധികാരികളും പാലാ നഗരസഭയും നന്ദി പറഞ്ഞു. ജനറൽ ഹോസ്പിറ്റലിലെ പോയി കൊറോണ സമയത്ത് കൂടെ റോട്ടറി ക്ലബ്ബ് വളരെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാശ് മുടക്കിയുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ ഇവിടെ തരികയുണ്ട്. ഇനിയും ഒരുപാട് ഏകദേശം ഒരു 15 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ഉള്ള ഐറ്റമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആദ്യത്തെപ്പടി അരയ്ക്ക് ഇപ്പോൾ ഈ ഓക്സിജൻ ബൈപാസ് മെഷീൻ ഇതിപ്പോൾ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. റോട്ടറി ക്ലബിനോട് അതിൻ്റെ ഭാരവാഹികളിൽ നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മുടെ ഗവർണർ തോമസ് വാനിക്കുന്ന ഡോക്ടർ അവിടെ നമ്മുടെ പാലാ റോട്ടറി പ്രസിഡൻറ്റ് സിനി വാച്ചാപറമ്പിൽ പ്രത്യേകം ഞാൻ ജോസ് കുരുവിള കൂടി ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഒ പി സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റലിൻ്റെ. പിന്നെ ബെഡിൻ്റെ 20 ബെഡോളം അഡീഷണൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓക്സിജൻ ജനറേറ്റിംഗ് പ്ലാന്റ് ഒരു 2 ആഴ്ചയ്ക്കകമായിട്ട് യുദ്ധകാലടിസ്ഥാനത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ കൊറോണ നമ്മൾ പൂർവാധീന ശക്തിയോടുകൂടി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പാലായ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ4 ന്യൂസ് പാലാ.